ഇബ്ക്ലൈവ് 2020 ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 20 മണിക്കൂറിലെ 20 പ്രധാന വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. സംസ്ഥാനത്ത് ഇന്ന് 1648 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. 12 മരണങ്ങളാണ് ഇന്ന് കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. 1495 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. ഇതിൽ 112 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 2246 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. തിരുവനന്തപുരം 253, മലപ്പുറം 187, കോട്ടയം 154, കാസർഗോഡ് 134, എറണാകുളം 130, തൃശൂർ 128, പാലക്കാട് 118, കോഴിക്കോട് 103, ആലപ്പുഴ 78, കൊല്ലം 71, പത്തനംതിട്ട 24, ഇടുക്കി വയനാട് ജില്ലകളിൽ നിന്നുള്ള 4 പേർക്ക് വീതമാണ് ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ഇന്ന് 26 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ട് പട്ടികയിൽ ഉൾപ്പെടുത്തി. 8 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇതോടെ നിലവിൽ 575 ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. പ്രശസ്ത ഗായകൻ SP ബാലസുബ്രഹ്മണ്യത്തിന്റെ കോവിഡ് പരിശോധനാ ഫലം നെഗറ്റീവായി. അദ്ദേഹത്തിന്റെ മകൻ SP ചരൺ വീഡിയോ സന്ദേശത്തിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. ശ്വാസകോശ സംബന്ധമായ അസുഖം അലട്ടുന്ന അദ്ദേഹം വെന്റിലേറ്ററിൽ തുടരുമെന്നും ചരൺ അറിയിച്ചു. രാജ്യത്തിന്റെ സാമ്പത്തിക രംഗം വലിയ അപകടത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന മുന്നറിയിപ്പുമായി റിസർവ് ബാങ്ക് മുൻ ഗവർണറും സാമ്പത്തിക വിദഗ്ധനുമായ രഘുറാം രാജൻ. GDP വളർച്ചാ നിരക്ക് കുത്തനെയിടിഞ്ഞത് ആശങ്കപ്പെടുത്തുന്നതാണെന്നും ഈ വർഷം ആദ്യപാദത്തിൽ തന്നെ 23.9% ഇടിവ് രേഖപ്പെടുത്തിയത് രാജ്യത്തിനുള്ള മുന്നറിയിപ്പാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യയുടെ GDP 40 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തിയതിനെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. കണ്ണൂരിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടത്തിയിരിക്കുന്നത് CPM ആണെന്ന് വിവരാവകാശ രേഖ തെളിയിക്കുന്നതായി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഏറ്റവും കുറവ് കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ളത് കോൺഗ്രസ് ആണെന്നും ഈ പശ്ചാത്തലത്തിൽ കോൺഗ്രസിനെതിരെ CPM നടത്തുന്ന അപവാദ പ്രചാരണം ഉടനടി അവസാനിപ്പിക്കണമെന്നും ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടു. പൊന്നാനിയിൽ ബോട്ട് അപകടത്തിൽ കാണാതായ 6 മത്സ്യത്തൊഴിലാളികളെയും രക്ഷപ്പെടുത്തി. മത്സ്യത്തൊഴിലാളികൾ തന്നെയാണ് ഇവരെ കണ്ടെത്തിയത്. ഇവരുടെ ബോട്ട് പൂർണ്ണമായും മുങ്ങിപ്പോയിരുന്നു. പൊന്നാനിയിൽ നിന്ന് വെള്ളിയാഴ്ച മത്സ്യബന്ധനത്തിന് പോയ ബോട്ടാണ് ഇന്നലെ രാത്രി 10 മണിയോടെ അപകടത്തിൽപ്പെട്ടത്. ഉൾക്കടലിൽ വെച്ച് ബോട്ട് തകർന്ന് വെള്ളം കയറുകയായിരുന്നു. അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപം പ്രാപിച്ചതിനെ തുടർന്ന് ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും കേരള തീരത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പിന്റെ മുന്നറിയിപ്പ്. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ പ്രാരംഭ ഓഹരി വിൽപ്പനയ്ക്ക് സർക്കാർ തയ്യാറെടുക്കുന്നു. പ്രതീക്ഷിച്ചതിലുമേറെ LIC ഓഹരി വിറ്റഴിക്കാനാണ് സർക്കാർ പദ്ധതി തയ്യാറാക്കുന്നത്. ഒന്നോ അതിലധികമോ ഘട്ടങ്ങളായി 25% വരെ ഓഹരി വിറ്റഴിക്കാനാണ് സർക്കാരിന് ലഭിച്ചിട്ടുള്ള ശുപാർശ. ഇതോടെ കമ്പനിയിൽ സർക്കാരിന്റെ വിഹിതം 75% ചുരുങ്ങും. സർക്കാരിന്റെ സാമൂഹ്യക്ഷേമ പെൻഷൻ 100 രൂപ വർദ്ധിപ്പിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവായി. 1300 രൂപയിൽ നിന്ന് 1400 രൂപയായാണ് ഉയർത്തിയിരിക്കുന്നത്. ധനവകുപ്പിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവിറങ്ങി. സർക്കാരിന്റെ 100 ദിന കർമ്മ പദ്ധതി പ്രഖ്യാപനത്തിന്റെ ഭാഗമായാണ് തുക വർദ്ധിപ്പിച്ചിരിക്കുന്നത്. US, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾക്കു ശേഷം ഹൈപ്പർസോണിക് ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ വെഹിക്കിൾ നിർമ്മിക്കുകയും വിജയകരമായി പരീക്ഷിക്കുകയും ചെയ്തതിന് പിന്നാലെ DRDOയെ അഭിനന്ദിച്ച് കേന്ദ്ര പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ്. ആത്മനിർഭർ ഭാരതിന്റെ കാഴ്ചപ്പാട് സാക്ഷാത്കരിക്കുന്നതിനുള്ള സുപ്രധാന നേട്ടമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. കേരള മെട്രോയുടെ ആദ്യഘട്ടം തൈക്കൂടം പേട്ടപാത കമ്മീഷനിങ്ങോടുകൂടി പൂർത്തിയായതായി കേന്ദ്ര ഭവന നഗരകാര്യ വകുപ്പ് സഹമന്ത്രി ശ്രീ ഹർദീപ് സിംഗ് പുരി പ്രഖ്യാപിച്ചു. 6218 കോടി രൂപയ്ക്കാണ് കൊച്ചി മെട്രോയുടെ ആദ്യഘട്ടം പൂർത്തിയായത്. രണ്ടാം ഘട്ടത്തിനുള്ള ശുപാർശ കേന്ദ്ര സർക്കാരിന്റെ സജീവ പരിഗണനയിലുണ്ടെന്നും ഉടൻ അംഗീകാരം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. ശ്രീ ഹർദീപ് സിംഗ് പുരിയും കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും സംയുക്തമായി വീഡിയോ കോൺഫറൻസ് വഴിയാണ് തൈക്കൂടം പേട്ടപാത ഉദ്ഘാടനം ചെയ്തത്. കോവിഡ് പോസിറ്റീവായ യുവതിയെ ആംബുലൻസിൽ പീഡിപ്പിച്ച കേസിലെ പ്രതിയെ DIG സഞ്ജയ് കുമാർ ഗുരുഡിൻ ചോദ്യം ചെയ്തു. സംഭവത്തിൽ കുറ്റവാളിക്കെതിരെ ശക്തമായ നടപടികൾ പോലീസ് ഉറപ്പാക്കും. പ്രതിയായ ആംബുലൻസ് ഡ്രൈവറുടെ ക്രിമിനൽ പശ്ചാത്തലവും ഇയാളെ ഡ്യൂട്ടിക്ക് നിയോഗിച്ചതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണ വിധേയമാക്കുമെന്നും ഇത്തരം നിർഭാഗ്യകരമായ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ട കർശന നടപടികളെടുക്കുമെന്നും ജില്ലാ പോലീസ് മേധാവി KG സൈമൺ പറഞ്ഞു. രാജ്യത്തെ സംസ്ഥാനങ്ങളിൽ സാക്ഷരതയിൽ കേരളം വീണ്ടും 1st. 96.2% ആളുകൾക്ക് സാക്ഷരതയുമായാണ് കേരളം മുന്നിലെത്തിയത്.
89% സാക്ഷരതയുള്ള ദില്ലിയാണ് രണ്ടാം സ്ഥാനത്തുള്ളത്. സാക്ഷരതയുടെ കാര്യത്തിൽ ഏറ്റവും പിന്നിലുള്ളതും ഒരു ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണ്. ബീഹാറിനെയും പിന്തള്ളിയാണ് ആന്ധ്രാപ്രദേശിന്റെ സ്ഥാനം. എം സി കമറുദ്ദീൻ എം എൽ എക്കെതിരെ ഒരു വഞ്ചനാ കേസ് കൂടി. ജ്വല്ലറി നിക്ഷേപകരുടെ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത്. 5 പേർ നിക്ഷേപമായി നൽകിയ 73 ലക്ഷം തട്ടി എന്നതാണ് കേസ്. മുസ്ലിം ലീഗ് പ്രാദേശിക നേതാവ് ഉൾപ്പെടെയാണ് പരാതി നൽകിയിരിക്കുന്നത്. എം എൽ എക്കെതിരെ ഇതോടെ 13 വഞ്ചന കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ശ്രീലങ്കൻ തീരത്ത് വെച്ച് തീപിടിച്ച എണ്ണക്കപ്പലിൽ വീണ്ടും തീ. ഇന്ത്യൻ നാവികസേനയാണ് ഇക്കാര്യം അറിയിച്ചത്. തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണെന്നും അധികൃതർ അറിയിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് മുൻപ് നടക്കാനിരിക്കുന്ന പ്രസിഡൻഷ്യൽ ഡിബേറ്റിൽ ട്രംപിനോട് ബൈഡൻ പരാജയപ്പെടുമെന്ന് സർവേ. August 28 to 31 സർവേ സംഘടിപ്പിച്ചത്. സെഫലോക്ക് യൂണിവേഴ്സിറ്റി സംഘടിപ്പിച്ച സർവേ ഫലങ്ങളിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയും നിലവിലുള്ള പ്രസിഡന്റുമായ ഡൊണാൾഡ് ട്രംപിന് 47% വോട്ടുകൾ ലഭിച്ചപ്പോൾ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥി ജോ ബൈഡന് 41% വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. അമേരിക്കയിൽ മറ്റൊരു വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം ആവർത്തിക്കാതിരിക്കാനും ഭീകരവാദത്തിൽ നിന്നും രക്ഷിക്കാനും ട്രംപിന് മാത്രമേ സാധിക്കൂവെന്ന് കൊടും ഭീകരൻ ഒസാമ ബിൻ ലാദന്റെ സഹോദരപുത്രി നൂർ ബിൻ ലാദൻ. അമേരിക്കൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് നൂറിന്റെ പ്രസ്താവന. സംസ്ഥാനത്ത് സ്വർണവിലയിൽ വീണ്ടും വർധനവ്. ഗ്രാമിന് 20 രൂപയുടെയും പവന് 160 രൂപയുടെയും വർധനവാണ് ഇന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതോടെ സ്വർണവില ഗ്രാമിന് 4,690 രൂപയും പവന് 37,520 രൂപയുമായി. IBC Live 2020 ന്യൂസ് ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. ഇനി ഇന്നത്തെ ഔട്ട്രോ സെഗ്മെന്റ് കാണാം. ശുഭരാത്രി. ൊക്കെ ബേജാറുണ്ട. അവിടെ അത് അത് അതിമേ കെട്ടിട്ട് നല്ല മത്സ്യമേ അള്ളാഹു കഴിച്ചില്ല. എത്ര മണിക്ക്? 3 മണിയാവല്ലേ? 3 മണി കഴിഞ്ഞല്ലേ? ആണ്ട് ഇവരെ രണ്ടാളെ കൂടി ചാടി വേണ്ട സ്റ്റോറിന് മൂടി എടുത്തല്ലേ? ഇഞ്ചെ മുങ്ങിയിട്ട് പിന്നെ പോയത്.